ഹലോ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നമ്മൾ ഹെയർ ബോ മേക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ്, ഹെയർ ബാൻഡ് മേക്കിങ്ങിൻ്റെ. അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു വേസ്റ്റ് ക്ലോത്താണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഹെയർ ബാൻഡ് ചെയ്യാൻ തുടങ്ങുന്നവർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഈ ഒരു ഹെയർ ബാൻഡ് മേക്കിങ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ക്ലോത്തിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 8 ഇഞ്ചും അതുപോലെ തന്നെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3.5 ഇഞ്ചും ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ പഴയ വേസ്റ്റ് ക്ലോത്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഒരു വട്ടം ചെയ്ത് പഠിച്ചാൽ തന്നെ നമുക്ക് പിന്നെ പല ഐഡിയാസും നമ്മളെ മൈൻഡിലായിട്ട് വരും, പല മോഡലിൽ ചെയ്യാനുള്ളതും നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന ടൈമിൽ എന്തായാലും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നമുക്ക് ചെറിയൊരു ബിസിനസ്സായിട്ടും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ഇതുപോലെ നല്ല വേസ്റ്റ് ക്ലോത്തുകൾ, അതുപോലെ നമ്മൾ വാണ്ടാണ്ട് വെച്ചിട്ടുള്ള ക്ലോത്തുകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് വെച്ചിട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ അത് വാട്സപ്പിൽ അതുപോലെ ഇൻസ്റ്റ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തുള്ളവരാണെങ്കിലും വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക. സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഓർഡേഴ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ അധികം നഷ്ടമൊന്നുമില്ലാതെ ഇതുപോലെ നല്ല നല്ല ക്ലോത്തുകളൊക്കെ വേസ്റ്റായിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഞാനെങ്ങനെ ചെയ്തെടുക്കണമെന്നുള്ളത്. ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ മെഷീൻ വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. ഇതുപോലെയൊക്കെ നമുക്ക് സൂചി നൂലൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ നല്ല രീതിക്ക് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഇതിലൂടെ ഒന്ന് കയറ്റി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഇങ്ങനെ ഒന്ന് വലിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടും, ബോൻ്റെ ഷേപ്പ് കിട്ടും. എന്നിട്ട് നമ്മൾ ആ ത്രെഡ് അതിലൊന്നിങ്ങനെ ചുറ്റിക്കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ സൂചി തന്നെ ആ ഒരു ത്രെഡിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ കെട്ടിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ, നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഞാനും ചെറിയ കുറച്ച് ഐറ്റംസ് എടുത്തിട്ട് ഇങ്ങനെ ഹെയർ ആക്സസറീസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വഴുകാണ്ട് ഉണ്ടാവും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ 2 ബോൺ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒന്ന് ചെറുതും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വലുതുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നമുക്ക് രണ്ടും പാടെ ഒന്ന് ഇതുപോലെ ഒന്ന് തുന്നിക്കൊടുത്തിട്ട് അവിടെ ഒന്ന് സെറ്റാക്കിയെടുക്കാം. ഇതുപോലെ ഒരു 1/4 ഇഞ്ചിൻ്റെ ഒരു സാറ്റിൻ്റെ റിബൺ എടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു ബോണ്ടിൻ്റെ സെൻറ്ററിൽ ഒരു ഫ്ലവർ വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ റോസ് ഫ്ലവറാണ് മേക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 20 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത്ത് എടുക്കാം. ഇനി നമ്മൾ അതിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടുപിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ ഇതിൻ്റെ എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇട്ട് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റിബണിൻ്റെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ക്യൂട്ടായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് സൂചി നൂല് യൂസ് ചെയ്തിട്ടൊന്ന് അവിടെ ഒന്ന് തുന്നിയിട്ട് സെറ്റാക്കി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോണ്ടിൻ്റെ സെൻറ്ററിൽ ബീഡോ സ്റ്റോൺ ലേസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ റിബണിൻ്റെ ഫ്ലവറാണ് മേക്ക് ചെയ്യുന്നത്. റിബൺ വെച്ചിട്ട് നമുക്ക് പല ടൈപ്പ് ഫ്ലവേഴ്സും മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ആ ബോണിൻ്റെ ആ ഒരു സെൻറ്ററിൽ വെച്ചിട്ട് നമുക്ക് അവിടെ ഒന്ന് അത് തുന്നിക്കൊടുത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഒന്ന് തുന്നിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അളക്കിപ്പോരാണ്ട്
നോക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ ക്യൂട്ടായിട്ടുള്ള ഈ ഒരു ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള ഹെയർ അക്സസറീസ്, ഫ്ലവേഴ്സ്, അതുപോലെയുള്ള ഹെയർ അക്സസറീസ് ഐറ്റംസൊക്കെ മേക്ക് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു മെറ്റൽ ടൈപ്പ് ഹെയർ ബാൻഡിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ച് തരികയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വെച്ച് കാണിക്കുക എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു ബാക്കിലുള്ള ഒരു ത്രെഡിലൂടെ ഈ ഒരു ഹെയർ ബാൻഡ് ഒന്ന് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടില്ലേ, നമ്മൾ ഹെയർ ബാൻഡിലൊക്കെ വെക്കുമ്പോൾ. ഞാൻ ഇതിൻ്റെ സെൻറ്ററിലായിട്ടാണ് ഒന്ന് വെച്ച് കാണിച്ചു തരുന്നത് കേട്ടോ. സാറ്റിന് ചുറ്റിയിട്ടുള്ള ഹെയർ ബാൻഡ് ഏറ്റവും കിട്ടും, അല്ലെങ്കിൽ ഇതുപോലെ മെറ്റൽ ടൈപ്പ് വാങ്ങിയിട്ട് നമുക്ക് സാറ്റിന് ചുറ്റി കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മളെ ക്യൂട്ടായിട്ടുള്ള ഹെയർ ബാൻഡ് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. സീ യു, ടേക്ക് കെയർ.